ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ഇപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ നടന്ന എൻ ഡി എക്സാംസിന്റെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പത്ത് മുപ്പത്തെട്ടോളം ക്വസ്റ്റൻസ് ഉണ്ട് വേറെ കുറഞ്ഞ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇത്തിരി സ്പീഡിലായിരിക്കും ഞാൻ കാര്യങ്ങൾ പോകുന്നത് കാരണം കുറച്ച് സിമ്പിൾ ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ ഞാൻ ഒത്തിരി എക്സ്പ്ലേഷനിലേക്ക് പോകുന്നില്ല അപ്പൊ നമ്മൾ അതിന് തുടങ്ങിയാണ് ഫസ്റ്റ് കാണുന്നുണ്ട് എഗ് അല്ലെ അൺഫെർട്ടിലൈസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോമൺലി ഫൗണ്ട് ഓഫ് ആർത്തോപോട് എസ്പെഷ്യലി ഇൻസ് ഓഫ് ഇൻസെക്സ് അവരിലാണ് പ്രധാനമായിട്ടും കാണുന്നത് ഫ്രോഗ് ഫീമെലായി മാറുന്നത് നമുക്കറിയാം ഫ്രോഗിൽ ഏതാ സെക്വൽ റീപ്രഡക്ഷൻ ആണ് അല്ലെ സെക്ഷൽ ആണ് അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഞാൻ പറഞ്ഞു ആർത്തോപോട്ട് ഇൻസെക്സ് ഉള്ളത് കോമൺലി കാണുന്നത് അപ്പൊ ആൻസർ ഉണ്ട് ഹണി ബി ടു പ്രൊഡ്യൂസ് ഡ്രോൺസ് അല്ലെ നമുക്കറിയാം ഒരു ഹണി ബി കോളനി പിന്നെ പിന്നാര വർക്കേഴ്സ് അല്ലെ ഡ്രോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൽ എന്നാൽ വർക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റെറൈൽ ഫീമെയിൽസ് അതിനകത്ത് നമ്മൾ പറഞ്ഞെൽ മെയിൽസ് ആ ഫെർട്ടൈൽ മെയിൽസ് ആർ ആക്ച്വലി ഫോംഡ് ഫ്രം

അതെ ക്വസ്റ്റ് നമ്പർ ടു സെലക്ട് ദ ഇൻകറക്റ്റ് ഇൻകറക്റ്റ് മാച്ച് മാച്ച് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻകറക്ട് മാൻകറക്ട് മാതാണെന്നാണ് ടു ഈ ഹൈലി ക്വാളിറ്റി സെമിനി ഫെസ്റ്റിബ്യൂൾസ് ഇൻ നമ്മുടെ മകസ്റ്റുള്ളിൽ മുതൽ മൂന്നോളം ആണ് ഫെസ്റ്റിൾ ആയിട്ട് കാണപ്പെടുന്നത് അല്ലെ വിച്ച് സ്പാംസ് ആർ പ്രൊഡ്യൂസ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറിയാലോ പിന്നെ ദോസ് ഓപ്പൺ ഇൻഡസൻഷ്യൽ ത്രൂ റീറ്റസ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിലാണ് അത് കറക്റ്റ് അത് കറക്റ്റ്

ിറ്റിന്റെ മൊത്തം ഫോം ചെയ്യുന്ന സ്പമിനകത്ത് നോർമൽ സൈസ് ഉള്ളു അതിൽ തന്നെ ഉള്ളു വിത്ത് എന്ന് പറയുമ്പോൾ സെമിനൽ പ്ലാസ്മയ്ക്കകത്ത് ആര് സ്പെം കൂടി വീഴുമ്പോഴാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് സെമൻ അതും ആണ് ഇനി സെക്കൻഡറി ഓവേരിൻ ഫോളിക്കൽ അറിയാലോ നല്ല പ്രൈമറി ഫോളിക്കൽ ഗെറ്റ് സറൗണ്ടഡ് ബൈ മോർ ലെയേഴ്സ് ഓഫ് ഗ്രാൻഡ് ബിക്കം സെക്കൻഡറി ഫോളിക്കൽ ആദ്യം പ്രൈമറി ഫോളിക്കൽ ഉണ്ടാവും അതിനെ സറൗണ്ടഡ് മോർ ലേസ് ഓഫ് സെൽസ് വരുമ്പോൾ അതാരായി മാറി സെക്കൻഡറി ഫോളിക്കലായി എന്നിട്ട് ഇൻ സെക്കൻഡറി സെക്കൻഡറിൻ ഫോളിക്കൽ

ലോങ് ടൈം ഡ്യൂറേഷൻ ലോങ് ടൈം എടുത്തുകൊണ്ട് ഫുൾ എഫക്റ്റീവ് റെസ്പോൺസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യും അതാണ് ആക്റ്റീവ് മ്യൂണിറ്റി അല്ലെ പക്ഷെ പാസ്റ്റ് ഇമ്യൂണിറ്റി അങ്ങനെയല്ല അല്ലെങ്കിൽ നോക്ക് അടുത്തത് മെമ്മറി സെൽസ് ആർ ഫോംഡ് മെമ്മറി സെൽസ് ഫോം ചെയ്യുന്നുണ്ട് ബീലും ഫോസ്റ്റ് സെറ്റുകൾ അല്ലെ അവരാണ് ആക്റ്റീവ് മ്യൂണിറ്റിക്കാതെ മോർ ആക്ടീവായിട്ട് മാറുന്നത് ഇനി അതും കറക്റ്റാണ് അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ട്രൂ ആന്റിബോഡീസ് ആർ നോട്ട് ഫോം ഡ്യൂറിംഗ് പ്രൈമറി റെസ്പോൺസ് ആ പ്രൈമറി റെസ്പോൺസ് വരുമ്പോൾ ആന്റിബോഡീസ് ഉണ്ടാകത്തില്ലെന്ന് അങ്ങനെയല്ല പ്രൈമറി റെസ്പോൺസ് വരുമ്പോൾ എന്തുണ്ടാകും ആന്റിബോഡീസ് ഉണ്ടാകും കാരണം ആന്റിജൻസിനോട് എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത് ആന്റിബോഡീസ് ഫോം ചെയ്യുന്നത് അല്ല ആന്റിബോഡീസ് നോട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ ശരിയാവുമോ ഇല്ല അപ്പോ ഫോൾസ്റ്റേറ്റ്മെന്റ് ഈസ് സി സോ ആൻസർ ആൻസീസ് സി ഇനി എക്സ്പോഷർ ഓഫ് ആന്റിജൻ ആന്റിജനീസ് എ പ്രീ റിക്വസ്റ്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ആക്ടീവ് ഇമ്യൂണിറ്റി ഉണ്ടോ ആക്ടീവ് ഇമ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതം എന്ന് നമ്മൾ പറയുന്നത് എന്താ എക്സ്പോഷർ ഓഫ് ആന്റിജൻ ആണ് സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ട് നമുക്കത് കാണിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒത്തിരി ഡീറ്റെയിൽഡ് പോകുന്നില്ല നിങ്ങൾ എൻ സി ആ വായിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതേപോലെ ഉണ്ട് ഇതൊക്കെ കേട്ടോ അതുകൊണ്ട് സി ഗോയിങ് ടു ദ ഫോർത്ത് ഔട്ട് ബ്രീഡിംഗ് ദ ബ്രീഡിംഗ് ഓഫ് ആനിമിൾ ശരിയാണ് നമ്മൾ രണ്ട് രണ്ടും ബ്രീഡിംഗ് ടെക്നോളജി പഠിച്ചു ഇൻ ബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിംഗ് ഓഫ് മേടിമിൾ വിത്ത് ഓഫ് എ ബ്രീഡ് ഈസ് മാറ്റഡ് വിത്ത് ർ ഫീമെൽ ഓഫ് ദി സെയിം ബ്രീഡ് അല്ലെ ഫോർ എ നമ്പർ ഓഫ് ജനറേഷൻസ് ജനറേഷൻ ഇൻ ബ്രീഡിംഗ് പറയുന്നത് അതാണ്ട് എന്നാൽ ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുമ്പോഴേക്കും ബ്രീഡിംഗ് ബിറ്റ്വീൻ ഡിഫറന്റ് റിലേറ്റഡ് ഓർഗനിസംസ് അല്ലെ അതാണ് നമ്മൾ പറയുന്നത് ഏതാ അണ്ടർ റിലേറ്റഡ് ബ്രീഡിംഗ് നടത്തുമ്പോൾ അത് മൂന്ന് ടൈപ്പ് ഉണ്ട് ഏതൊക്കെയാ ഔട്ട് ക്രോസിംഗ് ക്രോസ് ബ്രീഡിങ് സ്പെസിഫിക് ഹൈബ്രഡൈസേഷൻ അല്ലെ ഔട്ട് ക്രോസിംഗ് ആൻഡ് ഫീമെൽ മേറ്റ് ചെയ്യും പക്ഷേ ആ മെയിൽ ആൻഡ് ഫീമെയിന്റെ നാല് മുതൽ ആറ് ജനറേഷൻ വരെ അവരുടെ പെഡിഗ്രിയിൽ പാരമ്പര്യത്തില് അവർക്ക് കോമൺ ആൻസർ ഉണ്ടാവരുടെ ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുമ്പോഴേക്കും ആൻഡ് ഫീമെയിലാണ് മേറ്റ് ചെയ്യുന്നു ഹിസ്റ്റാറിയൽ പഞ്ചാബ് ബൈ ക്രോസിംഗ് മരുന്നോ അല്ലേ അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇൻ ദി സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് അല്ലേ മയിൽ ടൈഗർ кроസ് വിത്ത് ഫീമിൽ लायൻ നമ്മൾ പഠിച്ചാണ് ടൈഗർ ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ അണ്ടർ ആൻട്രസ് ഔട്ട് кроസിംഗ് ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇൻ ദി സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ഓക്കേ ദെൻ വി ഗോയിംഗ് ടു ദി നെക്സ്റ്റ് क्वेश्चन അണ്ടേ സ്യൂഡോപോഡിയ ഫൗണ്ടിൽ അത് കാണുമ്പോൾ അറിയാം അവാരില്ല അമീബയിലേക്ക് അപ്പോൾ അമീബ വരുന്ന ഓപ്ഷൻസ് രണ്ടെണ്ണമുണ്ട് അല്ലേ പിന്നെ ദാറ്റ് ഈസ് സ്വിമ്മിങ്ങിനൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ സ്വിമ്മിംഗ് ഒന്നും ഇല്ല പിന്നെ പ്ലാസ്മോഡി തന്നെ പറയാൻ പറ്റത്തില്ല മൂവ്മെന്റ് പിന്നെ പാരമേഷ്യം അവിടെ സീലിയ ആണ് ഫൈലം ഇത് നമ്മള്സ് ആണ് അപ്പൊ ഫയലം ആഷൽ വിന്തസ് അവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ച് ആഷൽ വിന്തേസിന്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻഡാ ഓർഗൻ സിസ്റ്റം ലെവൽ അപ്പൊ ഓർഗൻ സിസ്റ്റം ലെവുന്ന ഓപ്ഷൻസ് എ ഓർഗൻ സിസ്റ്റം ലെവൽ വരുന്നത് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് എ എ ഒഴിച്ച് ബാക്കി മൂന്നു അടുത്തത് ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ് പിന്നെ അതിലെ റെസ്പിറേറ്ററി സിസ്റ്റം ആപ്സെൻറ് ബിക്കോസ് ദേ ആർ അനൈറോബ്സ് അല്ലെ പിന്നെ എക്കാനഡാംസ് എക്കാനഡാംസിന്റെ പ്രത്യേകത അവർക്ക് ഓർഗൻ സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ തന്നെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആ അവരെ ഡൈജസ്റ്റിസ് കംപ്ലീറ്റ് ആണോ ഇകംപ്ലീറ്റ് ആണോ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് വിത്ത് വെൻട്രൽ മൗത്ത് ആൻഡ് ഡോർസൽ നമ്മൾ പഠിച്ചായിരുന്നു ന്യൂട്രോസ്റ്റോംസ് ആണ് അല്ലെ അപ്പോ അത് ബി കംപ്ലീറ്റ് ഡൈജസ്റ്റിവ് സിസ്റ്റം ഇവിടെ ബി എ ബി ഓപ്ഷനകത്ത് ബി കംപ്ലീറ്റ് ആണ് സി ഓപ്ഷനകത്ത് ഇൻകംപ്ലീറ്റ് പോയി ഡി ഓപ്ഷനാത്ത് ആൻസർ ചെയ്താൽ ബി വരും അല്ലെ ഇനി ബാക്കിയൊന്ന് നോക്കാം നാട്ടിലെ അവർക്ക് റെസ്പെറേറ്ററി സിസ്റ്റം പ്രസന്റ് ആണ് കാരണം ടു ഫീറ്റും ബ്രാങ്കിയൽ ട്രീയും എല്ലാം അവിടെ വരുന്നുണ്ട് പിന്നെ ഡെർമൽ ബ്രാങ്കിയ റെസ്പിറേറ്റേ അതെല്ലാം വരും പ്ലാറ്റിയൽ മെന്സിലെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ ലെവലാണ് മെയിൻലി ഓർഗൻ സിസ്റ്റം ഉണ്ട് പക്ഷെ മെയിൻലി ഓർഗൻ ലെവൽ പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ് അല്ലെ ബ്ലൈൻഡ് സാക് ബോഡി പ്ലാൻ വിത്ത് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം പിന്നെ റെസ്പിറേറി സിസ്റ്റം എന്ന് പറയുന്നത് അവർക്കില്ല എന്തുകൊണ്ടാണ് അനൈറോബ്സ് അല്ലെ അനീറോബ്സ് ആണ് അപ്പോൾ അവിടെ അപ്പൊ സി എന്ന് പറയുമ്പോഴേക്കും സിസ്റ്റം ആപ്ഷൻ അതും ശരിയായി അല്ലെ ഇതും ശരിയായി ഇതും ശരിയായി ഇവിടെ ഇവിടെ പോകുന്ന തെറ്റിപ്പോയി ഇതും പോയാരുന്നല്ലോ ഇനി അടുത്ത നമ്മൾ പറയുന്നത് അനിലിട അനിലടയ്ക്കകത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് അല്ല സിസ്റ്റം നമ്മൾ പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻകംപ്ലീറ്റ് എന്നാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ് കേട്ടോ അതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് പോയി തന്നിരിക്കുന്നതിനകത്ത് അത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് പിന്നെ റെസ്പിററി സിസ്റ്റം അതാണ് അവർക്ക് റെസ്പിററി ഓർഗൻ സിസ്റ്റം ആയിട്ട് അവർക്കില്ല നമ്മൾ പഠിച്ചതാണ് പകരം ത്രൂ മോയ്സ് സ്കിൻ ഗിൽസ് എക്സെട്രാ അല്ലേ റെസ്പിറ സിസ്റ്റം ആപ്ഷൻ അതും ശരിയാൻസേഴ്സ് ബി ഓപ്ഷൻ ഓക്കെ ആരാ പെരിപ്ലാനറ്റ അമേരിക്കാന

അത് ഐഡന്റിഫൈ ഇൻകറക്റ്റ് മാച്ച് ഇൻകറക്ട് മാതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ബ്ലഡ് ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പ് എ ആകുമ്പോൾ നമുക്കറിയാം അവർക്ക് ആന്റിജൻ എ ഉണ്ട് ആന്റിജൻ എ ആന്റിബോഡി ബി അല്ലെ ആന്റിബോഡി ബി ആണ് ഇതാണ് നമ്മൾ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് പഠിച്ചിട്ടുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്ലഡ് ഗ്രൂപ്പ് എ ആന്റിബോഡി എ ആയിരിക്കുന്നത് അത് തെറ്റാ ആന്റിബോഡി എ അല്ല പകരം ആന്റിബോഡി ബി വരണമായിരുന്നു അല്ലെ അപ്പൊ ആന്റിബോഡിൻ പ്ലാസ്മ ബി അല്ലേ ഇൻകറക്റ്റ് ഓപ്ഷൻ എ പ്ലേറ്റ്ലെറ്റ്സ് ഇൻകറക്ട് ഓപ്ഷൻസ് നമ്മൾ ബോൺ മെഗാകാര്യമാരിൽ നിന്നും വരുന്ന ഫ്രാഗ്മെന്റുകളാണ് ആര് പ്ലേറ്റ്ലെറ്റ്സ് അതെ ഫ്രാഗ്മെന്റ് പ്ലേറ്റ്ലെറ്റ്സ് ആണല്ലോ പിന്നെ ലിംഫോസൈറ്റ്സ് ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റേജാണ് പെർസെന്റേജ് അത് മൊത്തം വരുന്നത് പിന്നെ ഗ്രാൻഡ് ഇസ്നോഫിൽസ് ബേസോഫിൾസ് ശരിയല്ലേ നമുക്ക് എ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് വരാം ഹൗ ഓഫ് ഓഫ് ദി ബി കോറിലേറ്റഡ് വിത്ത് ലൂപ്പ് ലൂപ്പ് ഓഫ് ഫോളൻസ് സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്

ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് പറയുന്നത് ഇൻകറക്ട് ഈ മാൽപിൾ ഇൻ ഈസ് ലൈൻഡ് ബൈ ഗ്ലാൻഡുലാർ ആൻഡ് സീലിയേറ്റഡ് സെൽസ് ആ ഓഫ് കോക്രോച്ച് അതിനെ ലൈൻ ചെയ്ത് ഇന്റേണലി എന്തുണ്ട് ചില ഗ്ലാൻഡുലാർ ആൻഡ് സീലിയേറ്റഡ് സെൽസ് ഉണ്ട് ആ ഗ്ലാൻഡുലാർ സെല്ലുകളാണ് ഹീമോലിഫിൽ നിന്നും വാട്ടറിനെയും മറ്റേ നൈട്രോജൻ സ്പോഴ്സിനെയും കളക്ട് ചെയ്യും കളക്ട് ചെയ്തിട്ട് അതിന്റെ പ്രോക്സിമൽ എൻഡിലേ കൊണ്ടുപോകും ആ പ്രോക്സിമൽ എൻഡിൽ വെച്ച് അത് കൺവേർട്ട് ചെയ്ത് യൂറിക് ആസിഡ് ആക്കി മാറ്റും മനസ്സിലായ അപ്പൊ അത് അതിന്റെ ഫംഗ്ഷനാണ് ഇനി മോസ്റ്റ് ഓഫ് ദി സ്പീഷീസ് ഓഫ് കോക്രോച്ചസ് ആർ നോ ഇക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് കോക്രോച്ചിനും യാതൊരു തരത്തിലുള്ള എക്കണോമിക്കൽ ഇമ്പോർട്ടൻസും ഇല്ല എന്നാ പറയുന്നത് അതും ശരിയാ ഇനി ഫാറ്റ് ബോഡീസ് ഇൻ കോക്രോച്ച് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ റീപ്രൊഡക്ഷൻ ശരിയാ റീപ്രഡക്ഷനാ എക്സ്ക്രീഷൻ അല്ലെ ഫാറ്റ് ബോഡീസ് ഇവരുടെ ഫ്ലൂയിഡ്സ് കിടക്കുന്ന ഫാറ്റ് ബോഡീസ് ആ ഫാറ്റ് ബോഡീസിന്റെ ഏറ്റവും പറയുന്നുണ്ട് എക്സ്ക്രീഷൻ ആണ് എസ്ക്രീറ്റീവ് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അതാണ് ആ ത്രീ എന്നുള്ളത് ഫോൾസ് ആയി പോയി അല്ലേ ത്രീ ഫോൾസ് ആയി പോയി ഇനി ഇത് കോക്രോച്ചിന് യാതൊരു ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ അത് കറക്റ്റാ

പല ടൈപ്പ് സെല്ലുകളുണ്ട് അതിൽ തന്നെ കാണപ്പെടുന്ന മേജർ ടൈപ്പ് ഓഫ് സെല്ലുകൾ ആരാണെന്ന് അറിയോ യൂറേറ്റ് സെൽസ് എന്ന് പറയും അവരാണ് ഈ യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് സ്റ്റോറേജ് എക്സ്ക്രീഷൻ സഹായിക്കുന്ന ആൾക്കാരാണ് ആര് ഫാറ്റ് ബോഡീസ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ത്രീയും ഫോറുമാണ് ഓപ്ഷൻ ഏതാ സി അല്ലെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ

സെക്സ് ഗ്ലാൻഡ് ഓഫ് ദി മെയിൽ പേഴ്സൺ ആണ് പിന്നെ ടെസ്റ്റിസ് അല്ല അല്ല ഹൈപ്പോതലാമസ് ഹൈപ്പോതലാമസ് റിലീസ് ഹോർമോണിന ഇവിടേക്ക് കൊടുക്കണം അപ്പോഴാണ് അവര് ആരാ റിലീസ് ചെയ്യുന്നത് ടെസ്റ്റിസിലേക്ക് എത്തിക്കുന്നത് ജംഗ്ഷൻ ബിറ്റ്വീൻ മിഡ് ഗട്ട് ആൻഡ് ഹൈൻ അല്ലെ പരിചയാണ് നമ്പർ ആണ് യെല്ലോ കളർഡാണ് ഡി നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റൻസാ

കോമൺ ഇത് കൂടുതലും സംഭവിക്കുന്നത് സ്കിൻ ഫോൾഡ് നമ്മുടെ സംഭവിക്കുന്ന സ്കിൻഡ് സ്കിൻഫോൾഡ് നെയിൽസ്കാൽ ഗ്രോയിങ് തുടയെടുക്ക് അവിടെ വരും ബിരിവിന്ദ ടോഷ് കാൽക്കിടയിലേക്ക് വരും അതും ശരിയാണ് ഇനി അടുത്ത് പറയുന്നത് മോഡ് ഓഫ് ഇൻഫെക്ഷൻ അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഇത് സ്റ്റേറ്റ്മെന്റ് ഫ്രം സോയിൽ ഓർ ഓർ ബൈ യൂസിങ് ടവൽസ് ക്ലോസ് ദ ഓഫ് ഇൻഫെക്റ്റഡ് ഡ്രസ്സോ അല്ലെങ്കിൽ അയാൾ വെച്ച ക്ലോത്ത്സോ അല്ലെങ്കിൽ യുടെൻസിൽസോ അല്ലെങ്കിൽ ഏതാ കോമ്പ് അയാൾ മുളി കാലാവ് ചീപ്പോ ഒക്കെ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വരാൻ ചാൻസ് ഉണ്ട് അതും കറക്റ്റാ ആണ് അപ്പൊ ഇനി ബി ഓപ്ഷനിലേക്ക് ഫേവറബിൾ കണ്ടീഷൻ ഫോർ ഡിസീസ് ഇൻ വിന്റർ ആൻഡ് ഡ്രൈ കണ്ടീഷൻ ഇത് കൂടുതലും സംഭവിക്കാൻ സാധ്യതയുള്ളത് വിന്റർ ആൻഡ് ഡ്രൈ കണ്ടീഷൻ എന്നാ പറയുന്നത് ഫേവറബിൾ കണ്ടീഷൻ അതായത് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുന്നത് ഫേവറബിൾ കണ്ടീഷൻ ക്ലിയർലി നമുക്ക് അതിനെ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല അത് സംഭവിക്കാം ഏതാ ഇപ്പം നല്ല സമ്മർ സീസണിലും വരാം ീസൺ വരാം അതുപോലെ തന്നെ മറ്റുള്ള ഓഫ് ലൈഫ് നമ്മുടെ ആ ലൈഫ് ഹാബിറ്റാറ്റ് അതിനനുസരിച്ച് ഇത് സംഭവിക്കാം അങ്ങനെ ഒരു ഫേവർ കണ്ടീഷൻ ഇത് വിന്റർ ആൻഡ് ഡ്രൈ കണ്ടീഷൻ ഒന്ന് ക്ലിയർലി മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല കൂടുതലും ഇത് റെയിനി സീസണിലേക്കാണ് കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ നമുക്ക് ആൻസർ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഒരു പരിധിവരെ ഇൻകറക്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് ബി ആണ് ദെൻ ഇനി നമുക്ക് എന്നാൽ അടുത്ത വരാം സെലക്ട് സെറ്റ് ഓഫ് ഇൻകറക്റ്റ് ഇൻകറക്ട് ബിലോ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് പറയണം ആൻഡ് വിസ്കസ് ഫ്ലൂയിഡ് ശരിയാണ് ാണ് സ്ട്രോ കളർ ആണ് വിസ്കസ് ആണ് വിസ്ലി ആൽക്കലൈൻ ആണ് അല്ലെ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യും ഇസ്റ്റോഫിൽസ് ആർ ടുബ്ലബിസ് കറക്റ്റ് ആണ് ടോട്ടൽ ടു പെർസെന്റേജ് ആണ് ആര് ഇസ്റ്റോഫിൽസ് സിക്സ്റ്റി ടു സിക്സ് ആരാ ന്യൂട്രോഫിൽസ് ആണ് അല്ലെ പിന്നെ പോയിന്റ് ഫൈവ് ടു വൺ പെർസെന്റേജ് ആരാണ് പിന്നെ ട്വന്റി ഫൈവ് പെർസെന്റേജ് ആരാ മോണോസൈറ്റ്

ഓരോ ബീറ്റിലും ഹാർട്ട് പമ്പ് ഔട്ട് ചെയ്യുന്ന വോളിയം ബ്ലഡ് ആണ് എന്ത് സ്ട്രോക്ക് വോളിയം ഇതും ഫോൾസ് ആണ് അല്ലെ അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റാ സി ആൻഡ് ഡി അങ്ങനെ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ഓക്കെ ഓഫ് ഹോർമോൺസ് ആർ സപ്പോസ് ഇൻട്രാർ റിസപ്റ്റേഴ്സ് ആ നമ്മൾ രണ്ട് ടൈപ്പ് റിസപ്റ്റേഴ്സ് പഠിച്ചായിരുന്നു മെംബ്രൈൻ റിസപ്റ്റേഴ്സ് ആൻഡ് ഓൾസോ ഏതാ സൈറ്റോപ്ലാസ്മിക് ഓർ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ശരിക്കും മൂന്ന് ടൈപ്പ് റിസെപ്റ്റർ ആണ് കേട്ടോ അത് നിങ്ങളുടെ എം സി ആറ്റില് ഈ സൈറ്റോപ്ലാസ്മിക് ഓർ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് രണ്ടാ ന്യൂക്ലിയർസുമായിട്ട് ബൈക്കാരാണ് അയോഡോ തൈറോണിൻസ് ന്യൂക്ലിയർ അകത്തിരിക്കുന്ന ന്യൂക്ലിയർ ആണ് അതുമായിട്ട് ചെയ്യുന്നത് ട്രൈ എന്നിട്ട് ഹോർമോൺ ആക്ഷൻ ക്രിയേറ്റ് ചെയ്യും ഓക്കെ പലപ്പോഴും നിങ്ങളിതൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട് വിളിച്ചു ചോദിക്കുന്നവർക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് സമയമില്ല അതുകൊണ്ട് ചിരിക്കും കുറയാണ് സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റേഴ്സ് അവിടെ സെല്ലിന്റെ സൈറ്റോപ്ലാസ് ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയർ റിസപ്റ്റർ ഇവിടെ ഇരിക്കും ഇവിടുത്തെ പ്രത്യേകത സെല്ല് ന്യൂക്ലിയസ് ന്യൂക്ലിയസിനകത്താണ് എച്ച് ആർ ഇരിക്കുന്നത് ഹോർമോൺ റിസപ്റ്റർ ഇരിക്കുന്നത് അല്ല അതുകൊണ്ട് ഈ ഹോർമോൺസ് നേരെ ഇതിനകത്ത് വന്നിട്ടാണ് റിയാക്ഷൻ നടത്തുന്നത് ഇവിടെ വരുമ്പോഴേക്ക് ഹോർമോൺ ഇതിനകത്തേക്ക് വരും അത് കാണിക്കുന്നത് സ്റ്റിറോയിഡ് ആണ് സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റേഴ്സ് ബൈൻഡ് ചെയ്ത് ഹോർമോൺ റിയാക്ഷൻ കാണിക്കുന്നത് സ്റ്റിറോഡ് ഹോർമോൺസ് അവിടെ എൻ സി ആറ്റിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഇസ്ട്രജൻ നേരെ ന്യൂക്ലിയസിനകത്ത് വരുന്നതാണ് അങ്ങനെ വരത്തില്ല

അല്ലെ അഡ്നാലിലും അതെല്ലാം വരും പിന്നെ പെപ്റ്റൈഡ് എല്ലാം നമുക്ക് അങ്ങനെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബൈൻഡ് ചെയ്ത് ഹോർമോൺ ആക്ഷൻ നടത്തുന്നത് ഏത് സെറ്റ് ഓഫ് ഹോർമോൺസ് ആണ് സ്റ്റെറോയിഡ്സ് എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട് ഉണ്ട് സ്റ്റെറോയിഡ്സ് ഉണ്ട് അപ്പൊ ആൻസർ ഏതാ എ ആണ് ഇവിടെ വരുമ്പോൾ തൈറോക്സിൻ അത്യൂക്ലിയർ റിസപ്റ്റേ ബൈൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇൻസുലിനും ഗ്ലൂക്കോണും വരുത്തില്ല അത് എപ്പിനെഫ്രിൻ അതും

എല്ലാ കോഡേറ്റിലും ഓട്ടോ കോഡ് ഉണ്ട് അതുകൊണ്ടാണല്ലോ കോഡേറ്റ് ആണ് വരുന്നത് അപ്പൊ അത് ട്രൂ ആണ് അല്ലെ അടുത്തത് ഫയറിംഗ്സ് ഈസ് പെർഫറേറ്റ് ബൈ ഗിൽ സ്ലിറ്റ്സ് നോൺ കോഡേറ്റ്സ് ഫയറിംഗ്സ് പെർഫറേഷൻസ് ലാറ്ററൽ പെർഫറേഷൻസ് ഫോംഡ് ഡ്യൂറിംഗ് ദി എയർലി എംബ്രിയോണിക് സ്റ്റേജ് ദറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് യൂണിക് ഫീച്ചർ ഫോംഡ് ഇൻ ദി കേസ് ഓഫ് കോഡേറ്റ നോട്ട് നോൺ കോഡേറ്റ കോഡേറ്റയുടെ ക്യാരക്ടർ ആണ് നമ്മൾ പറയുന്നത് അല്ലെ അപ്പൊ അത് പോയി ഹാർട്ട് ഈസ് ഡോർസൽ ഇൻ ബേർഡ്സ് ബേർഡ്സിന്റെ ഹാർട്ട് ഡോർസൽ ആണോ ഓൾ കോഡേറ്റ്സ് ഹാവ് കോഡേറ്റ്സ് എന്ന് പറയുമ്പോൾ വേർട്ടുവേഴ്സ് ഓൾ വേർട്ടുവേഴ്സ് ഹാവ്

കടൽ നമ്മൾ ൊക്കെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കൂന്തൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ നീണ്ടവരെയുള്ള സ്ഥലത്തൊക്കെ പറയും ഇഷ്ടം പോലെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ നോക്കി പഠിപ്പിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ ലാക്കിഫർ ലാക്ക് ഇൻസെക്ട് ആ അത് വരുന്നത് ഏത് ഫൈലമാണ് ആർത്രോപോഡയാണ് ആർത്രോപോഡ ഇത് വരുന്നത് ഏതാ മൊളസ്റ്റയാണ് രണ്ട് രണ്ട് ഡിഫറെന്റ് ഫയലമാണ് കൊറാലിയം റെഡ് കോറൽ കൊറാലിമേസ് നല്ല ഭംഗിയുള്ള റെഡ് കോറൽ അത് ഗ്രൂപ്പ് ഡണ്ടർ ഫൈലം സീലൻറ്റോറി അല്ലെ എന്നാൽ

വാം വാം ഓർ എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാർ അവർ വരുന്നത് പിന്നെ കോർവസ് കോർവസ് ആരാ കാക്ക നമുക്കറിയാം അത് ഫൈലമല്ല അത് ക്ലാസ് ആണ് അല്ലെ കറക്റ്റ് ഓപ്ഷൻ സി ദിവ ടുവന്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ റേഡിയൽ സിമെറ്റി സോണ്ടിൻ അറിയാല്ലോ റേഡിയോ സിമറ്ററി ആ അതുകൊണ്ടത് റേഡിയോ സിമെറ്റർ ഒരു ഓർഗനിസത്തിന്റെ സെൻട്രൽ ആക്സിന്റെ ഏത് പ്ലെയിൻ വഴി കെട്ടിതാലും ഈക്വൽ അത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് സം സ്പോഞ്ചസ് ലൈക്ക് സൈക്കോൺ സൈക്കോൺ ലൈക്ക് സ്പോഞ്ചസില് റേഡിയൽ സിമെട്രി ഉണ്ട് സൈക്കോണിന് പഠിച്ചു ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു മോസ്റ്റ് സ്പോഞ്ചസ് ആ സം എക്സാമ്പിൾ ആണ് സൈക്കോൺ സ്കൈഫ ഇനി പിന്നെ പിന്നെ നമ്മൾ സീലൻ പിന്നെ അഡൾട്ട് എക്കാനോഡോംസ് ഇവരിലേക്കാണ് റേഡിയൽ സിമെട്രി ഇവിടെ ഓഫ് ഓഫ്ഡോം അവരിൽ കാണുന്നത് ബൈ ലാറ്ററൽ ആണ് അല്ലെ മോസ്റ്റ് ഓഫ് ദി സ്പോഞ്ചേഴ്സ് അവരിൽ കാണുന്നത് ആണ് പിന്നെ അവരിൽ കാണുന്നത് ബൈ ലാറ്ററൽ അഡൾട്ട് അഡൽറ്റ് ഗ്യാസ്ട്രോളസ്കൻസ് അവരിലേക്ക് വരുമ്പോൾ ഏതാ അവർക്ക് എസിമെട്രി ആണ് അതായത് അവർക്ക് ടോർഷൻ സംബന്ധിച്ചിട്ട് സിമട്രി നഷ്ടപ്പെടും അങ്ങനെ സിമറ്റിക്കിലാവും പിന്നെ അപ്പോൾ ആൻസർ ഒന്നുമില്ല അല്ലെങ്കിൽ കാണിക്കുന്ന ആൾക്കാരും അടുത്ത വരാം

ആണ് ഇനി കാണുന്നത് ും ഇത് ആൻസർ ചെയ്ത സി ആണ് ഇലിയത്തിൽ വരുന്നത് ബ്രഷ് ബോർഡർ ആണ് അപ്പൊ ട്വന്റി

ടി വേവ് ഇതാണ് ഇ സി ജി എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ഒരു പി വേവ് പിന്നെ ഷോർട്ട് ഡിഫ്ലക്ഷൻ താഴേക്ക് വരും ക്യൂ വേവ് പിന്നെ മുകളിലേക്ക് ആർ വേവ് പിന്നെ എസ് പിന്നെ ഐഎസ് വേവ് നേരെ വന്നിട്ട് അടുത്ത ആരാ ഒരു ടി വേവ് അല്ലെ ടി വേവ് നമ്മളിതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പൊ അതിനകത്ത് നമ്മൾ പഠിച്ച് പി വേവ് എന്ന് പറഞ്ഞാൽ ഓഫ് ഏറ്റിയ അതിനകത്ത് വല്ലതും ഉണ്ടോ ഏറ്റൽ റീപൊളറൈസേഷൻ അത് ഏറ്റൽ റീപൊളറേഷൻ അടങ്ങുന്ന വേവുകളില്ല പിന്നെ ഏറ്റൽസേഷൻ നമുക്ക് ഇവിടെ മുതൽ തുടങ്ങുന്ന ഇങ്ങോട്ടേക്ക് വരുന്നത് ടി വേവ് കഴിഞ്ഞിട്ടാണ് അല്ലെ ടി വേവിന്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് റിലാക്സേഷൻ ആണ് പിന്നെ അതാരാ ക്വസ്റ്റ്യൻ ടി ഏതാ വെൻട്രിക്കുലാർ ആൻസർ സി ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം വിച്ച് ഹോർമോൺ എ മീൻസ് സ്ട്രോങ്ങർ വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ബ്ലഡ് ഗ്ലൂക്കോസ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള ഹോർമോൺ ഏതാണെന്ന് ഇൻസുലിൻ അവര് ഹൈപ്പർഗ്ലൈസീമിക് ആണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആര് പറയുന്നത് ഈ ഇൻസുലിൻ എന്നാൽ ഗ്ലൂക്കോൺ ഇൻക്രീസിങ് ഹൈപ്പർ അതാ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ് പാൻസേഴ്സ് തന്നെയാണ് ഗ്ലൂക്കോൺ ആണ് പാരാത്തോർമോൺ നമുക്കറിയാം ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ ആണ് അല്ലെ ഹൈപ്പർ കാൽഷ്യമിക് കാൽഷ്യം ലെവല് ഇൻക്രീസ് ചെയ്യിക്കുന്നത് എന്നാൽ കാൽസോണിൻസ് ഹൈപ്പോ കാൽഷ്യമിക് ഹോർമോൺ അല്ലെ ഹൈപ്പോ കാൽഷ്യമിക് ഹോർമോൺ കാൽസ്യം ലെവൽ ഡിക്രീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആര്സോൺ ബി ഇനി നമുക്ക് ടുത്തേക്ക് വരാം ഡ്യൂരിഷൻ ഓഫ് എ സെക്കൻഡറി ഫോളുക്കിൾ ടെഷറി ഫോളിക്കൾ ആ സെക്കൻഡറി ഫോളുക്കൾ ടെറിഷറി ഫോളുക്കളായി കൺവേർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തത് ഡെവലപ്മെന്റ് ഓഫ് ആൻഡ്രം അത് സംഭവിക്കുന്നുണ്ട് അല്ലെ അത് സംഭവിക്കുന്നുണ്ട് അത് ട്രൂ ആണ് പിന്നെ ഡിഫറൻസിയേഷൻ ഓഫ് തീക്ക ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞത് തീക്കി തീക്ക എക്സ്റ്റിംഗ് തീക്ക ഇന്ത്യനും ആകും പിന്നെ എൻഡാർജ്മെന്റ് സൈസ് അതും ട്രൂ ആ എന്നാൽ കംപ്ലീഷൻ ഓഫ് മിയോസിസ് ടു അത് വരുമോ

ആണ് ഡിഫറൻസിയേഷൻ ഉണ്ട് വരുന്നുണ്ട് സ്റ്റൊമിക് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടുത്തെ സൊമാറ്റോസ ഉദ്ദേശിക്കുന്നത് ജി എച്ച് ഐ എച്ച് ആണ് അടുത്തത് പ്രൊലാറ്റിൻ ആൻഡ് ഫ്രം തൈറോഡിസ്റ്റോലിയർ കമ്മിംഗ് മിൽക്ക് പ്രൊഡ്യൂസിങ് ഹോർമോൺ ആണ് അല്ലെ തൈറോയിഡിസ്റ്റോലിയ ഹോർമൺ ടി എസ് എച്ച് ടി എസ് എച്ച് ഓൾസോ കമ്മിംഗ് ഫ്രോം ആന്റീരിയർ അതും സെയിം സോഴ്സ് ആണ് അല്ലെ ഇപ്പൊ ഡിഫറന്റ് സോഴ്സ് വരുന്നതാണ് അടുത്ത ഓക്സിറ്റോസൺ അത് ഹൈപ്പോതലാമിക് ഹോർമോൺ ആണ് പോസിറ്റീവ് റിലീസ് ചെയ്യും വാസപ്രസന്നായി അതും എവിടെ നിന്ന് തന്നെയാണ് ഹൈപ്പോ തലാവസ്ഥ ഗ്ലാന്റ് അല്ലെ പാരാളിക്കുലാർ സെൽസ് ഓഫ് തൈറോയിഡ് അവിടെ നിന്നാണ് ആര് വരുന്നത് നമ്മൾ പറഞ്ഞ കാൽസ്ട്രോണിൻ എന്നാൽ ഫ്രം ദ സെൽസ് സെൽസ് ഗ്ലാന്റ് പാരാ തൈറോയിഡ് ഗ്ലാന്റിനകത്ത ചീഫ് സെല്ലിൽ നിന്ന് വരുന്നതാണ് പാരാ തൈറോഡ് ഹോർമോൺ ഇവർ ആന്റികോൺ ആണ് അല്ലെ ആൻസർ ചെയ്ത ഡി

ഇല്ല അപ്പൊ ആൻസർ ഇത് തന്നെയാ ജനറ്റിക് ഡിഫ്റ്റി ഓൾവേസ് ഓപ്പറേറ്റ് ഇൻ സ്മോൾ ഐസൊലേറ്റഡ് പോപ്പുലേഷൻ അവിടെ മാത്രമേ നടക്കത്തുള്ളൂ അപ്പം അല്ലാതെ ലാർജ് പോപ്പുലേഷൻ ആയി കഴിഞ്ഞാൽ ജനറ്റിക് ഡിഫ്റ്റി എഫക്റ്റീവ് ആകും അപ്പം ആയിരം ഞാൻ പഠിപ്പിച്ചായിരുന്നു ഒരു ലക്ഷം പേരുള്ള ഒരു പോപ്പുലേഷൻ അമ്പത് പേര് മരിച്ചു പോകുന്നത് എഫക്റ്റീവ് ആണോ അവിടെ ഒരിക്കലും എഫക്റ്റീവ് അല്ല നേരെ വെച്ച് ഒരു സ്മോൾ പോപ്പുലേഷൻ നൂറ് പേരുടെ പോപ്പുലേഷൻ അമ്പത് പേര് ഇല്ലാതാണെങ്കിൽ നല്ലൊരു വേരിയേഷൻ അവിടെ വരും അല്ലെ അതാണ് എവലൂഷന് കാരണം അപ്പോ ഇവിടെ ജസ്റ്റ് മിനിമസ് ബൈ ലാർജ് ആണ് എന്നാൽ എമിഗ്രേറ്റിംഗ് ഇൻഡിവിജ്വൽസ് ആ ലാർജിൻ നമ്പർ ലാർജ് നമ്പറിലെ ഇൻഡിവിജ്വൽസ് എമിഗ്രേറ്റ് ചെയ്യുന്നത് അത് അലിലി ഫ്രീക്വൻസിക്ക് മാറ്റം വരുത്തുന്ന ഫാക്ടറാണ് എവലൂഷൻ ഉണ്ടാക്കുന്നതാണ് അതുപോലെ എമിഗ്രേഷൻ ഒക്കെ ഫ്രീക്ലി ഫ്രീക്വന്റ് ആയിട്ട് എമിഗ്രേഷൻ നടക്കുന്നത് ജീൻ ഫ്ലോ നമ്മൾ പറഞ്ഞായിരുന്നു അത് നടക്കുന്നതും അലിലി ഫ്രീക്വൻസിക്ക് മാറ്റം വരും പിന്നെ ലാർജ് സെഗ്മെന്റ് ഓഫ് എ പോപ്പുലേഷൻ ഡൈസ് അവിടെ ലാർജ് ഞാൻ പറഞ്ഞു ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷത്തിനകത്ത് ആൾക്കാരിൽ എഴുപത്തയായിരം പേര് മരിച്ചു വെച്ചാൽ അതിൽ മാറ്റം വരും അല്ലേ അപ്പൊ ഇവിടെ ആൻസർ ചെയ്തുലേഷൻ ലാർജ് ആവുമ്പോഴാണ് അടുത്തത് വിച്ച് ഓഫ് ഓഫ് ദി സെറ്റ് ഓർഗൻസ് ഷോയിങ് ഡൈവേർജൻ ഹോമലോസ് ഓർഗൻസ് അത് വേണം ഓഫ് ശരിയാ ഹോമലോ ഓർഗൻസ് ആണ് രണ്ടും രണ്ട് ഡിഫറന്റ് ഹാബിറ്റാറ്റ് ആണ് അതുകൊണ്ട് ഡിഫറൻറ് ആയത് അല്ലെ പ്ലാൻസീസ് ഫോറിം ഓഫ് ഹോർഡ് ആൻഡ് വിങ്സ് ഓഫ് ഇൻസെക്ട് ഫോറിം ഓഫ് വിങ് ഓഫ് ഇൻസെക്ട് പക്ഷെ സ്ട്രക്ചറൽ സിമിലാരിറ്റി ഇല്ല അത് ഹോമലോഗസ് അല്ല അല്ലെ ഡിഫറെന്റ് ഡിഫറൻറ്റാ പക്ഷേ സ്ട്രക്ചർ ആക്റ്റി ഉണ്ടോ ഇല്ല അടുത്തത് ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് ഐ ഓഫ് ഹ്യൂമൻ അത് അനലോഗസ് ഓർഗൻസ് ആണ് അല്ലെ അനലോഗസ് ആണ് പിന്നെ ഫ്ലിപ്പർ ഓഫ് വെയിൽ ഫ്ലിപ്പർ ഓഫ് ഡോൾഫിൻ അത് നമുക്ക് എന്താ പറയാം അനലോഗസ് ഓർഗൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പൊ ആൻസർ എ ആണ് ഏത് ആൻസർ പിന്നെ ഈ അനലോഗസ് ഓർഗൻസ് പറയുമ്പോൾ ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് ഐ ഓഫ് ഹ്യൂമൻ ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് ഹാബിറ്റാറ്റ് ആണ് ശരിക്കും ഓർഗൻസ് പറയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് എന്താ അനലോഗസ് നൽകാനും വിളിക്കണ്ട കേട്ടോ ഒന്ന് ഇത് മനസ്സിലാക്കിയിരുന്നാൽ മതി ഇനി നമുക്ക് അടുത്തേക്ക് വരാം അടുത്ത ഇൻ ഗ്രാവിസ് ഇസ് ആൻ ഓട്ടോ ഓഫ് അടുത്തത്യൂറോസ്കുലർ ജംഗ്ഷൻ ഓർ മോട്ടർ ബിറ്റ്വീൻ ഫൈബർ ആൻഡ് അല്ലെങ്കിൽ ന്യൂറോൺ ആൻഡ് ഫൈബർ അല്ലെ അത് ഓട്ടോ എമിഡി നമ്മുടെ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സെൽഫ് ആന്റിബോഡീസ് വന്നിട്ട് അവിടെയുള്ള ഈ ഓൺ ദ സാർകോലമയിൽ കാണുന്ന റിസപ്റ്റേഴ്സ് നശിപ്പിച്ചായിട്ട് കണ്ടക്ട് ചെയ്യപ്പെടുത്തില്ല മസിൽ ആകും അതാണ് നമ്മൾ ആന്റിബോഡീസ് ആർ ഫോംഡ് ആന്റിബോഡീസ് ഫോം ഫോം ചെയ്യുന്നത് കോൾ എനർജി ഓൺ മോട്ടോർ ന്യൂറോൺ മോട്ടോർ ന്യൂനകത്ത് കോൾ എനർജി റിസപ്റ്റേഴ്സ് ഇല്ല കോൾ എനർജിക് റിസപ്റ്റേഴ്സ് ഓൺ മോട്ടോർ എൻഡ് പ്ലേറ്റ് ആ മോട്ടോർ എൻഡ് പ്ലേറ്റിലുള്ള കോൾ എനർജി റിസെപ്റ്റേഴ്സ് കാരണം നമ്മൾ ആ സാർക്കോലമെ

അല്ലെ കോറ്റസോൾ ക്രിയേറ്റിംഗ് ആന്റി അലർജിക് റെസ്പോൺസസ് ഇൻ ബോഡി അല്ലെ അതുകൊണ്ട് ഒരു ആന്റി അലർജിക് ഡ്രഗ് ആയിട്ട് കോറ്റസോൾ ഉപയോഗിക്കും ഓൾ ഓഫ് ദീസ് ആർ ഓൾവേസ് വർക്കിംഗ് അലർജിക് കണ്ടീഷൻ ഓക്കെ ഇനി നമുക്ക് അടുത്തേക്ക് വരാം ഇഫ് ദ്രീക്വൻസിന്റ് ഫോർ ആ ലാസ്റ്റ് നമുക്ക് ഒരു അലിന്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഓർ പി സോറി ക്യൂ അല്ലെ അപ്പം ആ ക്യൂ അതിന്റെ ഫ്രീക്വൻസി പോയിന്റ് ഫോർ ആണ് അങ്ങനെയെങ്കിൽ അതിന്റെ ആ അലീൽസിന്റെ മൊത്തം ഫ്രീക്വൻസി എടുക്കുന്നു സ്മോൾ സ്മോൾ മൊത്തം ഫ്രീക്വൻസി അഥവാ ക്യൂ സ്ക്വയർ എത്ര വരും പോയിന്റ് വൺ സിക്സ് അല്ലേ ഇനി നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡോമിനൻറ്റ് ഫിനോടൈപ്പ് ഡോമിനിറ്റ് ഫിനോടൈപ്പ് ഉള്ള ഇൻഡിവിജ്വൽസിന്റെ മൊത്തം ഫ്രീക്വൻസി എത്രയാണ് അപ്പൊ നമുക്ക് പി സ്ക്വയറും കാണാം ടു കാണണം ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ പി കണ്ടെത്തിക്കൂടെ പി പ്ലസ് വൺ അല്ലേ നമുക്ക് പറയാൻ 1 minus at point 4 that is equal to point 6 point 6 one LAP or capital A I'm okay capital A capital A alien solar individual cinema of frequency p square at the minimum point 36 all right p square point 36 city in the order 2 pq gamma 2 pq ah, I'm gonna add 2 into p and the point area 6 into point 4 ande, that is equal to 2 into point 24 that is equal to point

ആ മുപ്പത്തെട്ടോളം ക്വസ്റ്റൻസ് നമുക്ക് വന്നിട്ടുണ്ട് അത് ഇത്രയും ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ നമുക്ക് എന്തായാലും പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റൻ ഇത് വന്നിട്ടില്ല ഒരു എന്താണ് ഡൈജഷൻ ഈസ് ഈസ് വെൻ ദ ബ്രോക്കൺ എ ഫോം ദാറ്റ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താ കൺസിഡർ കംപ്ലീറ്റ് ഡയേഷൻ കംപ്ലീറ്റ് പറയണമെങ്കിൽ സബ്സ്ട്രേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്തായി മാറണം ദബ്സോർബിൾ ഫോം ആയി മാറണം അപ്പോഴാണ് ഡയേഷൻ അവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകുന്നത് അതാണ് എൻ്റെ ആൻസർ അബ്സോർബിൾ കേട്ടോ ഇവിടെ ഈ ക്വസ്റ്റിൻ ഇവിടെ ബോർഡിൽ വന്നിട്ടില്ല അതുകൊണ്ട് വായിച്ചത് ഓക്കെ അപ്പൊ ശരി നിങ്ങളത് വായിക്കുക ഞാനിപ്പോ ഇത്തിരി സ്പീഡിലാണ് പോയത് നമുക്ക് സമയം കുറവായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് ഞാൻ പലപ്പോഴും നിങ്ങൾക്കിത് പറയാറുണ്ട് സമയത്തിന് കുറവുകൊണ്ട് മാത്രം സ്പീഡ് പോകാറുണ്ട് ഓക്കെ ശരി എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്നായിട്ട് പഠിക്കുക ഇതിന്റെ സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ ഓക്കെ പക്ഷേ ശരി എന്നാൽ ഗുഡ് ബൈ